വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് പ്രതിഷേധ സമരം. അശാസ്ത്രീയമായ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിലൂടെ വ്യാപാരി വ്യവസായികൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിനെ തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് 40 മാസത്തോളമായി വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപാര മേഖലയെ തകർക്കുന്ന നിബന്ധനകളാണ് ലോക്ഡൌൺ കാലത്ത് ഏർപ്പെടുത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്ന സാധനങ്ങൾ നാശത്തിലേക്ക് നീങ്ങുമ്പോൾ ഓൺലൈൻ വ്യാപാരത്തിന് യാതൊരു തടസ്സവുമില്ല. അശാസ്ത്രീയമായ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സമയബന്ധിതമായി തുറക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം നടത്തിയത്. വ്യാപാരി വ്യവസായികൾക്കായി പ്രത്യേക പുനരധിവാസ പാക്കേജ് അനുവദിക്കുക, കറണ്ട് ചാർജിൽ ഇളവ് നൽകുക, ഹോട്ടലുകളിൽ സാമൂഹിക അകലം പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉന്നയിക്കുന്നു. എല്ലാ പ്രമുഖ കേന്ദ്രങ്ങളിലും സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമിതി പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ഏറ്റുമാനൂരിൽ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടന്നത്. വ്യാപാര ഭവനു മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ പ്രസിഡന്റ് NP തോമസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നയസമീപനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് NP തോമസ് ആവശ്യപ്പെട്ടു. നമ്മുടെ വ്യാപാരശാലകളെ കൂടുതൽ തിരക്കുണ്ടാകുന്നത് ഒരുപക്ഷെ പലചരക്ക്, പച്ചക്കറി, മത്സ്യമാംസ, നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലാണ്. എന്നാൽ തുണിക്കടകളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും മറ്റ് ഈവൻ കൺസൾട്ടൻസി സർവീസ് ചെയ്യുന്നവർ, ഫോട്ടോ കോപ്പി എടുക്കുന്നവർ, തയ്യൽ കട നടത്തുന്നവർ എന്നു വേണ്ട ഹാർഡ്വെയർ ഷോപ്പുകൾ, കമ്പി സിമൻ്റ് ഒക്കെ വിൽക്കുന്ന കടകൾ, ഇവരെയൊക്കെ അവിടെ ഒന്നും ഒരു തിക്കും തിരക്കിനും സാഹചര്യമില്ല. വല്ലപ്പോഴും വരുന്ന കസ്റ്റമറും അവരുമായിട്ടുള്ള ഡീലിങ്ങും മാത്രമേ ഉള്ളൂ. അതൊക്കെ അടച്ചിടുവിക്കുന്നു. തിരക്കുള്ളത് തുറക്കാൻ അനുവദിക്കുന്നു, തിരക്കില്ലാത്തതൊക്കെ അടച്ചിടുവിക്കുന്നു. ഇത് ഒരു ഭാവനാശൂന്യമായ നടപടിയാണ്. എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജനങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത സ്ഥിതി. ഇതുമൂലം ഒരു വലിയ വിഭാഗം ജനങ്ങൾ, കേരളത്തിലെ 10-12 ലക്ഷം ചെറുകിട വ്യാപാരികളുണ്ട്, അവരുടെ അതിലെ ഭൂരിപക്ഷത്തിൻ്റെ ഉപജീവന മാർഗം അടഞ്ഞു പോയിരിക്കും. 7 കേന്ദ്രങ്ങളിലാണ് ധർണ നടന്നത്. രഘുനാഥൻ നായർ, TM യാക്കൂബ്, ജോർജ് തോമസ്, ജോസ് പോൾ വെട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി VC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡിന്റെ 2-ാം തരംഗത്തിന്റെ പ്രധാന കാരണക്കാർ ഇലക്ഷൻ നടത്തി ജനങ്ങളെ മുഴുവൻ സർവ സ്ഥലത്ത് പ്രകടനം നടത്തി, പൊതുയോഗം നടത്തി, വളരെ തീവ്രമായ രീതിയിൽ ഈ കോവിഡ് കേരളത്തിൽ വ്യാപിക്കാൻ കാരണമായി. അതിനൊന്നും ഒരു കേസും ഇല്ല. 1000 പേർക്ക് ഒന്നിച്ചു കൂടുന്ന ഒരു കേസില്ല. ഇത് ജനാധിപത്യ രാജ്യമാണോ? ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് ഒരു ദീപവും അല്ലാത്തവർക്ക് മറ്റൊരു ദീപവും, അത് എന്താണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കടകൾ അടച്ചിട്ടു. ഈ കടകൾ അടച്ചിടുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. KBVES നേതാക്കളായ ജോസ് ചെറുവള്ളി, ബൈജു കൊല്ലംപറമ്പിൽ, AV ജോസ്, അലക്സ് മനയാനി, തോമസ് പീറ്റർ, അനൂപ് ജോർജ്, ജയേഷ് ജോർജ്, ആന്റണി കുറ്റിയാങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു. സ്റ്റാർ വിഷ് ന്യൂസ്, പാലാ, ഏറ്റുമാനൂർ.